ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വാട്സപ്പിനകത്തെ ഒരു ചെറിയ സെറ്റിങ്സിനെ കുറിച്ചാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും നമ്മളറിയാത്തവരുടെയും നമ്പർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്കത് ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തെരഞ്ഞു പിടിച്ചിട്ട് തപ്പി 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 സ്ക്രോൾ ഡൗൺ ചെയ്ത് തപ്പിയിട്ട് എടുത്തിട്ട് വേണം നമുക്കത് ചാറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബോസിൻ്റെയോ ഫാമിലിയുടെയോ ഒരു നമ്പർ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, ഫേവററ്റാക്കി വെക്കാം, ഇതിന് പിന്ന് ചെയ്ത് വെക്കാം. ഓക്കെ, അതെങ്ങനെ ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ആ ട്രിക്കിലേക്ക് പോകാം. അതിനാൽ നിങ്ങളുടെ വാട്സപ്പ് തുറക്കുക. വാട്സപ്പ് തുറന്ന് അതിൻ്റെ ചാറ്റുകളെല്ലാം ഇതുപോലെ കാണാൻ കഴിയുമല്ലോ. ഒരുപാട് ചാറ്റ്സ് ഉണ്ടാവും അല്ലേ? പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തതും അതുപോലെ ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്തൊക്കെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരാളുടെ പേര് സെലക്ട് ചെയ്യാം. നമുക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്ത് വെക്കാൻ കഴിയും, ഫേവററ്റാക്കി വെക്കാൻ കഴിയും, നമ്മുടെ ബോസിൻ്റെയോ അതുപോലെ. അപ്പോൾ ഞാൻ ഒരാളുടെ പേര് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അടാ, ഇതുപോലെ ഒന്നുകൂടെ കാണിച്ചാലും ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് ബ്ലൂടിക്ക് കണ്ടില്ലേ? ഈ ബ്ലൂടിക്ക് വന്നു കഴിഞ്ഞാൽ മേലെ ഒരു പിൻ കാണാം, അതാണ് ഒരു പിൻ. ആ പിൻ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ട് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ കണ്ട മേലെ എത്തി. ഞാൻ ലോങ് പ്രസ് ചെയ്ത ആ പേരാണ് ഈ ടോപ്പ് കിടക്കുന്നത്. ഇനി എപ്പോഴും ആ പേരവിടെ കിടക്കും. അൺപിൻ ചെയ്താലേ അത് പോകത്തുള്ളൂ. അതെങ്ങനെ ചെയ്യുന്നത് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ മൂന്ന് പേരെ ഞാൻ ഇദ്ദേഹത്തെയും അതുപോലെ പിൻ ചെയ്തു വേണ്ട. അദ്ദേഹത്തിൻ്റെ പേര് ടോപ്പിൽ വന്നു, അതുപോലെ പിൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വരും. ഓക്കെ, അങ്ങനെ മൂന്ന് പേരെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയും. ഇനി നമുക്കിത് അൺപിൻ എങ്ങനെ ചെയ്യാം? ഇത് വേണ്ട, ക്യാൻസൽ ചെയ്യണം. അതും ലോങ് പ്രസ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഒരാളെ അൺപിൻ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ വേണ്ട, ഇത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ടിക്ക് വരും. നമ്മൾ ആ പിൻ ചെയ്തല്ലോ, ആ പിന്നെ തന്നെ തൊട്ട് കഴിഞ്ഞാൽ അത് പോയിടും. ഓക്കെ, വെരി ഈസി. അപ്പോൾ ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് ചെയ്യുക. ഇനി ഐഫോണിലെ ഒരു സിസ്റ്റം. ഓക്കെ, ഐഫോണിൽ വ്യത്യസ്തമുണ്ട്. ഐഫോണിൽ നമ്മുടെ ചാറ്റ് തുറന്നതിന് ശേഷം ഇതൊക്കെ കാണാം. വേണ്ട, ഇത് നമ്മുടെ ഗ്രൂപ്പുകളും ചാറ്റുകളൊക്കെയാണ്, കണ്ടല്ലേ? അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വ്യത്യസ്തമാണിതിൽ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിൽ പിൻ ചെയ്ത് വെക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇത് റൈറ്റിലോട്ട് സ്വിപ്പ് ചെയ്യുക. കണ്ടോ, റൈറ്റിലോട്ട് സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കളിയിൽ കണ്ടോ പിന്ന് കാണാൻ കഴിയും. ആ പിന്നെ തൊടുക. തൊട്ട് കഴിഞ്ഞാൽ ആ പേര്, നമ്മൾ സെലക്ട് ചെയ്ത പേര് മേലെ കണ്ട ടോപ്പിലെത്തി കഴിഞ്ഞു. അപ്പോൾ ഐഫോണിൽ ഇങ്ങനെയാണ്. ഞാൺ പിന്ന് ചെയ്യണമെങ്കിൽ അത് തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത്, സോറി, റൈറ്റിലോട്ട് ഒന്ന് സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ റൈറ്റിലോട്ട് ഒന്ന് സ്വിപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ അൺപിൻ ഇത് കാണാൻ കഴിയും. അപ്പോൾ അത് ക്യാൻസലാകും. ക്യാൻസലാക്കണമെങ്കിൽ ക്യാൻസലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കണം കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ പോസ്റ്റുള്ള നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.